പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ്. ഇത് തെളിയിക്കപ്പെട്ടിട്ടുള്ളതാണ്. ലവ് ട്രാപ്പ് ജിഹാദിലൂടെ മതം മാറ്റപ്പെടുകയും തീവ്രവാദ ഗ്രൂപ്പുകളിലേക്ക് റിക്രൂട്ട്മെന്റ് ചെയ്യപ്പെട്ടിട്ടുള്ളത് നമ്മൾ അറിയുന്ന കാര്യമാണ്. അതുപോലെ തന്നെ എത്രയോ ആത്മഹത്യാ കേസുകൾ വരെ കാണാതെ പോയിട്ടുള്ള, ഇതുവരെ എവിടെയാണ് എന്നുള്ളത് പോലും അറിയാതെ ഇരിക്കുന്ന സാഹചര്യവും ഉണ്ടല്ലോ. ഇപ്പൊ ഈ കേരള സ്റ്റോറിയുടെ പ്രധാനപ്പെട്ട മുദ്രാവാക്യമാണ് 32,000 ഹിന്ദു പെൺകുട്ടികൾ സിറിയയിലേക്ക് പോയിട്ടില്ലെങ്കിൽ എന്താ, 3 പെൺകുട്ടികൾ പോയാൽ വരെ ഇത് വലിയൊരു ഗുരുതരമായ ഒരു കാര്യമല്ലേ? അപ്പൊ അതുകൊണ്ട് ഇതിനെ കുറിച്ചൊരു സിനിമ ഉണ്ടാക്കിയാൽ എന്താണ് പ്രശ്നം? എന്തിനാണ് ആളുകൾ ഈ ഒരു സിനിമക്കെതിരെ ഉറഞ്ഞു തുള്ളുന്നത്? അതുമാത്രമല്ല, ഈ ഒരു സിനിമയെ സപ്പോർട്ട് ചെയ്യാത്തവർ തീവ്രവാദികളെയാണ് സപ്പോർട്ട് ചെയ്യുന്നത് എന്ന് വരെ ഒരു BJP നേതാവ് പറഞ്ഞിരിക്കുകയാണ്. അതിനും പുറമെയാണ് കർണാടകത്തെ തിരഞ്ഞെടുപ്പ് പ്രചരണത്തിന് ഇന്ത്യയുടെ പ്രധാനമന്ത്രി വരെ ഈ സിനിമനെ എടുത്ത് പറഞ്ഞിരിക്കുകയാണ്. ഇങ്ങനെ ഒരു സിനിമ ഇറങ്ങിയിട്ടുണ്ട്, അതിൽ 32,000 ഹിന്ദു പെൺകുട്ടികളെ നിർബന്ധിച്ച് മതം മാറ്റിയിട്ട് സിറിയയിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട്, അതുകൊണ്ട് എല്ലാവരും സൂക്ഷിച്ചൂടാ എന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ വലിയ വിടുവായത്തം പറയുന്നുണ്ട്. അത് മാത്രമല്ല, ഇപ്പൊ കണ്ടൊരു വാർത്ത എന്താണെന്ന് വെച്ചാല്, ഇതേ ടീം, ഈ കേരള സ്റ്റോറിയുടെ അതേ ടീം ഇപ്പൊ ഉത്തർപ്രദേശിലേക്ക് പോയിട്ട് അവിടെ യോഗി ആദിത്യനാഥിനെ പോയി കണ്ടിരിക്കുകയാണ്, കണ്ടുമുട്ടിയിരിക്കുകയാണ്. എന്താണ് അതിന്റെ ഒരു ഉദ്ദേശം എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ലോകത്ത് എത്രയോ സിനിമകൾ ഇറങ്ങുന്നുണ്ട്, ആ സിനിമക്കാരൊക്കെ പോയിട്ട് ഓരോരോ രാജ്യത്തെ മുഖ്യമന്ത്രിമാരെ പോയി കാണലുണ്ടോ? ഇല്ലല്ലോ. പക്ഷെ ഈ ഒരു സിനിമയുടെ ടീം യോഗിനെ പോയി കണ്ടിരിക്കുകയാണ്. അപ്പൊ അതിൽ തന്നെ വളരെ വ്യക്തമാണ്, ഇത് കൃത്യമായിട്ട് ഇന്ത്യയിൽ ഹിന്ദു മുസ്ലിം കലാപത്തിന് വേണ്ടിയിട്ടും അതേപോലെ തന്നെ ഹിന്ദുക്കളെയും മുസ്ലിങ്ങളെയും എന്നേക്കുമായി അകറ്റാൻ വേണ്ടിയിട്ട്, കാരണം ഒരുപാട് കലാലയങ്ങളിലും ജോലി സ്ഥലങ്ങളിലൊക്കെ ഹിന്ദുക്കളും മുസ്ലിങ്ങളും മിക്സായിട്ടാണ് ജീവിക്കുന്നത്. അപ്പൊ ആ ഒരു മിക്സായി ജീവിക്കുന്നത് ഇല്ലാതാക്കിക്കൊണ്ട് വലിയൊരു വിള്ളൽ വരുത്തിയിട്ട് എല്ലാവരെ സെപ്പറേറ്റ് ചെയ്യാനുള്ള ഒരു കുതന്ത്രമാണ് ഇത് എന്ന് വളരെ വ്യക്തമാണ്. പക്ഷെ ഇങ്ങനൊരു കുതന്ത്രം ഇവിടെ ഇന്ത്യയിൽ ഇവർ പ്രയോഗിക്കുമ്പോൾ എന്തുകൊണ്ടാണ് അതേ കുതന്ത്രം ഗൾഫ് രാജ്യങ്ങളിൽ പ്രയോഗിക്കാത്തത്? കാരണം അവിടെ 100% മുസ്ലിം രാജ്യങ്ങളാണ്. അപ്പൊ അങ്ങോട്ട് ഒരൊറ്റ ഹിന്ദുക്കൾ പോകരുത്, അങ്ങനെ പോയി കഴിഞ്ഞാൽ നിങ്ങളെ നിർബന്ധിച്ച് മതം മാറ്റിയിട്ട് ഗർഭിണികളാക്കിയിട്ട് സിറിയയിലേക്ക് കൊണ്ടുപോകും എന്ന് എന്തുകൊണ്ട് തുറന്ന് പറയുന്നില്ല? എന്താണ് ഇന്ത്യയിൽ മാത്രമാണോ ഈ ഹിന്ദുക്കൾക്ക് അപകടം എന്നൊക്കെ ഒരുപാട് തരം ചോദ്യങ്ങൾ നമ്മുടെ മനസ്സിൽ ഉദിക്കും. എന്തായാലും വേണ്ട, 32,000 ആയാലെന്ത്, 3,000 ആയാലെന്ത് എന്ന് ചോദിക്കുന്നവരോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾക്ക് 32,000 പിതാവുണ്ട് എന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് ഇഷ്ടപ്പെടുമോ, നിങ്ങളത് സ്വീകരിക്കുമോ എന്നിട്ട് ഞാൻ പറയാണ്, ഓ സോറി, 32,000 ഇല്ല, നിങ്ങൾക്ക് 3 പിതാവാണ് ഉള്ളത് എന്ന് പറഞ്ഞാൽ നിങ്ങൾ സ്വീകരിക്കുമോ? ഇല്ലല്ലോ, ഒരൊറ്റ പിതാവുണ്ട് എന്ന് പറഞ്ഞാൽ മാത്രമേ സ്വീകരിക്കുള്ളൂ. പക്ഷെ ഇവിടെ ഇത് സിനിമയാണ്, സിനിമയ്ക്ക് വേണ്ടി പിതാവൊന്നുമില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ സിനിമയുടെ കഥകൾ എന്ന് പറഞ്ഞാൽ ട്രൂ സ്റ്റോറി എന്നൊക്കെ പറഞ്ഞിടുകയാണെങ്കിൽ പിന്നെ അവിടെ എന്തെങ്കിലും ചെറുതായിട്ടെങ്കിലും യാഥാർത്ഥ്യത്തിനോടൊരു ബന്ധം ഉണ്ടായിരിക്കണം. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ഒരു സിനിമയുടെ യാഥാർത്ഥ്യം പരിശോധിക്കുകയാണെങ്കിൽ ഈ ഒരു സിനിമയിൽ പറയുന്നത് പോലെ, അതായത് ഹിന്ദു പെൺകുട്ടികളെ കലാലയങ്ങളിൽ വെച്ചിട്ട് മതം മാറ്റിയിട്ട്, അതായത് കൂട്ടുകാരികൾ മതം മാറ്റിയിട്ട് അതിനുശേഷം ഏതെങ്കിലും ഒരു മുസ്ലിം ഗർഭിണിയാക്കിയതിനു ശേഷം മാത്രമേ വിവാഹം കഴിക്കുന്നത്, കാരണം ഓടിപ്പോയെങ്കിലും അങ്ങനെ ഗർഭിണിയായതിനു ശേഷം വിവാഹം കഴിച്ചിട്ട് നേരെ പിന്നെ സിറിയയിലേക്ക് പോകുന്നു എന്നാണ് ആ സിനിമ കാണിക്കുന്നത്. അങ്ങനത്തെ ഒരു സംഭവം എത്ര എണ്ണം ഉണ്ട് എന്ന് ഞാൻ പരിശോധിച്ചപ്പോ, ഇപ്പൊ പിന്നെ ഒരുപാട് ആൾക്കാർ പരിശോധിച്ചു, കാരണം ഈ സമൂഹത്തില് സമാധാനം നിലനിൽക്കണം എന്ന് ആഗ്രഹിക്കുന്ന നിരവധി രാഷ്ട്രീയ നിരീക്ഷകന്മാരൊക്കെ ഉണ്ട്, അവരൊക്കെ പരിശോധിച്ചു ഇതിന്റെ കൃത്യമായ കണക്ക്. അങ്ങനെ കൃത്യമായ കണക്ക് പരിശോധിച്ചപ്പോൾ ഇന്ത്യയിൽ നിന്ന് ഒരു പെൺകുട്ടി പോലും ഇവർ പറയുന്ന രീതിയിൽ, സിനിമ പറയുന്ന രീതിയിലോ, അല്ലെങ്കിൽ ഈ RSS-കാരും സംഘികളൊക്കെ ഇന്ന് പ്രചരിപ്പിക്കുന്ന രീതിയിലോ, ക്രിസംഘികൾ പ്രചരിപ്പിക്കുന്ന രീതിയിലോ ആരും തന്നെ ഇന്ത്യയിൽ നിന്ന് പോയിട്ടേ ഇല്ല സിറിയയിലേക്ക് എന്ന് വളരെ വ്യക്തമായ കണക്കുകളാണ് വരുന്നത്. 3 പോലും ഇല്ല എന്നതാണ് മനസ്സിലാക്കേണ്ടത്. അപ്പൊ ഈ കാണുന്ന ഫോട്ടോ ആണ് കേരള സ്റ്റോറി ടീം യോഗി ആദിത്യനാഥുമായി കൂടിക്കാഴ്ച നടത്തി നാളെ മുഖ്യമന്ത്രിക്കായി പ്രത്യേക സ്ക്രീനിങ്ങും നടത്തുന്നുണ്ട്. കാരണം അവിടെ ടാക്സ് ഫ്രീ ആക്കിയിരിക്കുകയാണ്. BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലൊക്കെ ഈ ഒരു സിനിമയ്ക്ക് ടാക്സ് ഫ്രീ ആണ്. അതെന്തിനാണെന്ന് വെച്ചാല് കൂടുതൽ ജനങ്ങൾ കാണാൻ വേണ്ടിയിട്ടത്രേ. അങ്ങനെയാണെങ്കിൽ എന്തിനാണ് ടാക്സ് ഫ്രീ ആക്കുന്നത്? യൂട്യൂബിൽ ഇട്ടാ പോരെ, ഫ്രീ ആയിട്ട് എല്ലാവരും കാണണം, എല്ലാവരും ഫ്രീ ആയിട്ട് കണ്ടോ പറഞ്ഞാൽ ഇട്ടാ പോരെ, അത് ചെയ്യുന്നില്ല. അപ്പൊ പണം തന്നെയാണ് ലക്ഷ്യം, അത് കിട്ടും ചെയ്തിട്ട് അവർക്ക്. കാരണം ഇങ്ങനെയൊക്കെ വർഗീയവിഷം തുപ്പിട്ടാണെങ്കിലും ആ സിനിമയത്തെ നടിക്കൊന്ന് പ്രശസ്തിയാവണം, ആ നിർമ്മാതാക്കൾക്ക് ഇത്തിരി പണം കിട്ടണം, അതൊക്കെ അവർ സാധിച്ചെടുത്തു. പക്ഷെ അവർ ഇന്ത്യയിൽ അവശേഷിപ്പിച്ചത്
വർഗീയ ധ്രുവീകരണമാണെന്നുള്ള ഒരു കാര്യം മാത്രമേ ഉള്ളൂ. അപ്പൊ ഈ സ്ക്രീനിൽ കാണുന്നതാണ് കണക്ക്. അതായത് ഇടതുഭാഗത്ത് കാണുന്ന മൂന്ന് സ്ത്രീകൾ, അവർ പാരമ്പര്യ മുസ്ലിങ്ങളായിരുന്നു. അവർ മൂന്ന് മുസ്ലിം പുരുഷന്മാരനെ വിവാഹം കഴിച്ചിട്ട് എങ്ങോട്ടാ പോയതെന്നറിയില്ല. അതിന് കൃത്യമായിട്ട് കണക്കൊന്നുമില്ല. ഇത് ഇന്ത്യയിലത്തെ ഏജൻസികൾ പറയുന്ന കണക്കുകളാണ്. ആ ഏജൻസികൾ പറയുന്ന കണക്കുകൾ നമ്മൾ വിശ്വസിക്കുകയാണെങ്കിൽ തന്നെ മൂന്ന് പാരമ്പര്യ മുസ്ലിം സ്ത്രീകളാണ്. അവരുടെ മതം മാറ്റേണ്ട ആവശ്യമില്ലല്ലോ, ജന്മന അവർ മുസ്ലിങ്ങളാണ്. പിന്നെ മധ്യത്തിൽ കാണുന്ന രണ്ട് സ്ത്രീകൾ, അവർ രണ്ടുപേരും ക്രിസ്ത്യൻസ് ആണ്. അപ്പൊ രണ്ട് ക്രിസ്ത്യാനികളെ മതം മാറ്റി എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷെ അവിടെ അങ്ങനല്ല സംഭവിച്ചത്. രണ്ട് ക്രിസ്ത്യാനികളെയും മതം മാറ്റിയത് മറ്റ് രണ്ട് ക്രിസ്ത്യാനികളാണ്. മനസ്സിലായില്ലേ? വേറെ രണ്ട് ക്രിസ്ത്യൻ പുരുഷന്മാരാണ് അവരുടെ സുപ്രഭാതത്തിൽ വന്നിട്ട് ഞങ്ങൾ ഇസ്ലാമായിന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് നേരെ പോയിട്ട് മറ്റ് രണ്ട് ക്രിസ്ത്യൻ സ്ത്രീകളെ, അവർ പരിചയമുള്ള രണ്ട് ക്രിസ്ത്യൻ സ്ത്രീകളെ മതം മാറ്റിയിട്ട് ഇസ്ലാമാക്കി. എന്ന് വെച്ചാൽ അവിടെ ഒരു മുസ്ലിം എലമെന്റ് പ്രവർത്തിച്ചിട്ടേ ഇല്ല. ഒരു മതം മാറ്റൽ, നിർബന്ധിത മതം മാറ്റലോ പ്രണയമോ അവിടെ പ്രവർത്തിച്ചിട്ടേ ഇല്ല. അപ്പൊ ഈ രണ്ട് സ്ത്രീകൾ കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ വരുന്നതാണ് ഹിന്ദു സ്ത്രീ. ഒരേ ഒരു ഹിന്ദു സ്ത്രീ ഈ കഥയിലത്തെ. ആ ഹിന്ദു സ്ത്രീയുടെ പേരാണ് നിമിഷ നായർ. ഇപ്പൊ ഫാത്തിമ എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. ഈ ഒരു സ്ത്രീനെ കുറിച്ച് മാത്രമേ നമുക്ക് അറിവുള്ളൂ. വേറെ ഒരു സ്ത്രീകളെ കുറിച്ചും നമുക്ക് അറിവില്ല. ഈ സ്ത്രീകളെ കുറിച്ച് പറയുന്നത് ഇന്ത്യയിലത്തെ വാർത്തകളും ഏജൻസികളും മാത്രമാണ്. ഇന്ത്യയിലത്തെ വാർത്തകളെ കുറിച്ച് നിങ്ങൾക്കറിയാം, ലോകത്തെ ഏറ്റവും കൂടുതൽ ഫേക്ക് ന്യൂസുകൾ പടച്ചുവിടുന്ന ഒരു പ്രഭവ കേന്ദ്രം ഉണ്ടെങ്കിൽ അത് ഇന്ത്യയാണ്, പ്രത്യേകിച്ച് മുസ്ലിങ്ങൾക്കെതിരെ. അപ്പൊ അവർ പറയുന്ന വാർത്ത വിശ്വസിക്കുകയാണെങ്കിൽ തന്നെ ഇങ്ങനെയാണ് സ്ഥിതി. ഇനി ഈ ഒരു നിമിഷ നായരുടെ കേസിലേക്ക് വരികയാണെങ്കിൽ, ഈ ഒരു പെണ്ണ് മാത്രമാണ് ഹിന്ദു ആയിട്ടുണ്ടായിരുന്നത്. ഈ ഹിന്ദു പെണ്ണിനെ ആ സിനിമയിൽ പറഞ്ഞതുപോലെ ഏതെങ്കിലും സഹപാഠികൾ ഹിന്ദു മതത്തിനെ വെറുക്കാൻ പഠിപ്പിച്ചുകൊണ്ട് ഇസ്ലാം മതം സ്വീകരിപ്പിച്ചതാണോ എന്ന് അന്വേഷിച്ചാൽ അതും അല്ല എന്ന് മനസ്സിലാവും. കാരണം ഈ സ്ത്രീനെ ഇസ്ലാം മതത്തിലേക്ക് കൊണ്ടുവന്നത് വേറൊരു ക്രിസ്ത്യാനിയാണ്. ആ ക്രിസ്ത്യാനിയുടെ പേരാണ് ബെക്സൻ വിൻസെന്റ് എന്നോ മറ്റോ ആണ് പേര്. എന്തായാലും ക്രിസ്ത്യാനിയാണ്. അപ്പൊ ഈ ഒരു വ്യക്തിയാണ് ഈ നിമിഷ ഫാത്തിമ എന്ന് അറിയപ്പെടുന്ന ഈ ഒരു പെണ്ണിനെ ഇസ്ലാം മതത്തിലേക്ക് മാറ്റിയത്. അപ്പോഴും അവിടെ ഒരു മുസ്ലിം അല്ല, ഒരു മുസ്ലിം പുരുഷനല്ല, പാരമ്പര്യ മുസ്ലിങ്ങൾക്ക് യാതൊരു പങ്കും ഈ ഒരു മൂന്ന് അന്യ മതസ്ഥരനെ മതം മാറ്റുന്നതിൽ ഇല്ല, അവരുടെ സഹപാഠികൾക്ക് ഇല്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ആ സിനിമയുടെ എല്ലാ വാദങ്ങളും പൊളിഞ്ഞ് തകർന്ന് തരിപ്പണമാവുകയാണ്. പിന്നെ മറ്റുള്ള കണക്കുകളിലേക്ക് കടന്നു കഴിഞ്ഞാൽ, ഇവിടെ NIA കണക്ക് പ്രകാരമാണെങ്കിൽ 60 ഇന്ത്യക്കാരാണ് ISIS ചേർന്നിട്ടുള്ളത് എന്നാണ് പറയുന്നത്. അതിൽ 26 പുരുഷന്മാരും 13 സ്ത്രീകളും പിന്നെ കുറച്ച് കുട്ടികളുമാണെന്നാണ് പറയുന്നത്. അങ്ങനെയാണ് മൊത്തത്തിൽ 60 ഇന്ത്യക്കാർ. ഇതൊക്കെ ഇന്ത്യൻ ഏജൻസികളിൽ നിന്ന് കിട്ടുന്ന കണക്കുകളാണ് കേട്ടോ. 140 കോടി ജനങ്ങളുള്ള ഒരു രാജ്യമാണ് ഇന്ത്യ. ആ ഇന്ത്യയിൽ നിന്നാണ് വെറും 60 പേരാണ് ഈ ഒരു പ്രവർത്തിക്ക് വേണ്ടി പോകുന്നത്. ആ പോയവരിൽ തന്നെ എത്ര മുസ്ലിങ്ങൾ ഉണ്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പാരമ്പര്യ മുസ്ലിങ്ങൾ 10 മാത്രമേ ഉണ്ടുള്ളൂ, 10 താഴെ ഉണ്ടാവുള്ളൂ. ബാക്കിയുള്ളവരൊക്കെ ഹിന്ദു നാമധാരികൾ തന്നെയാണ്, അല്ലെങ്കിൽ ക്രിസ്ത്യൻ നാമധാരികളാണ്. ഇതാണ് ഇതിന്റെ സത്യം. NIA കണക്ക് പ്രകാരമാണെങ്കിൽ പോലും അങ്ങനെ പോയവരിൽ 24 മരിച്ചു എന്ന് പറയുന്നു. അതൊക്കെ എങ്ങനെയാണ് അറിഞ്ഞത് എന്നൊന്നും അറിയില്ല, പക്ഷെ അത് നമ്മൾ വിശ്വസിക്കുകയാണെങ്കിൽ ഇങ്ങനെയാണ് നടക്കുന്നത്. ഇനി ഈ 60 സിറിയയിലേക്ക് എത്ര പേര് എത്തി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന് കൃത്യമായ കണക്കില്ല. കാരണം സിറിയയിലേക്ക് ഇതിൽ ബഹുഭൂരിഭാഗം വരുന്ന ആൾക്കാരും എത്തിയിട്ടില്ല എന്നതാണ് മനസ്സിലാക്കേണ്ടത്. അതായത് പലരും ശ്രീലങ്കയിലേക്കാണ് പോയത്, പിന്നെ പലരെയും കാണാതായി. അതിൽ 1-2 പേരുടെ മൃതശരീരം തമിഴ്നാട്ടിൽ നിന്നാണ് കിട്ടിയത്. പിന്നെ ആ യോഗ കേന്ദ്രത്തിൽ തെരഞ്ഞിട്ടില്ല, അവിടെ തെരഞ്ഞാലും അവിടെ ഒരു 10-15 അവിടെ കിട്ടും. പിന്നെ ബാക്കിയുള്ളവരൊക്കെ അഫ്ഗാനിസ്ഥാനിലേക്കാണ് പോയത് എന്നൊക്കെ പറയുന്നു. അതിലത്തെ ഒരു പെണ്ണിനെ മാത്രമാണ് നമ്മൾ കാണുന്നത്. അതാണ് ഈ നിമിഷ ഫാത്തിമ എന്ന് പറയുന്നത്. ഇന്ത്യയിൽ 20 മുസ്ലിങ്ങളുണ്ട്. ഈ 20 മുസ്ലിങ്ങളിൽ 10 ഇതിലേക്ക് പോയി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണെന്നറിയോ? മുസ്ലിം സമൂഹം ഈ ISIS തീവ്രവാദികളെ എന്നോ പുറംകാല് കൊണ്ട് ചവിട്ടിത്തെറിപ്പിച്ചു എന്നുള്ളതാണ്. അതല്ല എന്നുണ്ടെങ്കിൽ ഈ ISIS എന്ന് പറയുന്നത് ഞങ്ങളുടെ പാർട്ടിക്കാരാണേ എന്ന് തോന്നിയിട്ടുണ്ടായിരുന്നെങ്കിൽ 10 പോവുക. 20 ചുരുങ്ങിയത് 1 ആൾക്കാരെങ്കിലും പോണ്ടേ? അതൊന്നും സംഭവിച്ചില്ല എന്ന് മാത്രമല്ല, മൈക്രോസ്കോപ്പ് വെച്ച് നോക്കിയാൽ പോലും കാണാൻ പറ്റാത്ത അത്ര ചെറിയൊരു ശതമാനം മാത്രമാണ് പോയിട്ടുള്ളത്. അവർ തന്നെയാണെങ്കിലോ സിറിയയിലേക്കൊന്നും എത്തിയിട്ടില്ല എന്നും പറയുന്നു. ഈ റഷ്യ, ഫ്രാൻസ്, ജർമ്മനി ഇതുപോലത്തെ രാജ്യങ്ങളിൽ നിന്നൊക്കെ 1,000-2,000 വ്യക്തികളൊക്കെയാണ് ഈ ISIS പോയി ചേർന്നിട്ടുള്ളത്. അതിൽ മുസ്ലിങ്ങൾ മാത്രമല്ല, ക്രിസ്ത്യാനികളുണ്ട്, അല്ലാത്തവരൊക്കെ ഉണ്ട്. പക്ഷെ മനസ്സിലാക്കേണ്ടത് ആ രാജ്യങ്ങളിലൊക്കെ 20 ജനോ 10 ജനോ ഒക്കെ ഉള്ളൂ. ആ ജനങ്ങളിൽ പോലും 1,000 പേരാണ് പോകുന്നത്. ഇവിടെ ഇന്ത്യയിൽ 140 ജനങ്ങൾ ഉണ്ടായിട്ട് വെറും 60 ഈ ഒരു പ്രവർത്തനത്തിന് വേണ്ടി ഇന്ത്യ വിട്ടു പോകുന്നത്. അപ്പോ
അതിൽ നിന്ന് മനസ്സിലാക്കാം മൊത്തത്തിലുള്ള ഇന്ത്യക്കാർ തന്നെ ഈ ഒരു സംഘടനയെ എന്നും റിജക്ട് ചെയ്ത് കളഞ്ഞു എന്നുള്ള കാര്യം. അങ്ങനത്തെ സ്ഥലത്താണ് ഈ ഇരുന്നിട്ട് ഈ പൂജ്യം വ്യക്തികളെയും വെച്ചിട്ടാണ് എന്തോ വലിയൊരു സംഭവം പോലെ ആളുകളുടെ മനസ്സിലേക്ക് ഈ ഒരു മുസ്ലിം സമൂഹത്തിനെതിരെ മുസ്ലിങ്ങളെ സംശയത്തിന്റെ നിഴലിലാക്കുന്ന രൂപത്തിൽ കള്ളക്കഥകൾ പ്രചരിപ്പിക്കുന്നത്. ഈ കേരള സ്റ്റോറിയിൽ പറയുന്നത് ഹിന്ദു പെൺകുട്ടികളെ, ഒരു പെൺകുട്ടിയല്ല, ഹിന്ദു പെൺകുട്ടികളെ മതം മാറ്റി പ്രണയക്കുടുക്കിൽ അകപ്പെടുത്തി എന്നിട്ട് ഗർഭിണിയാക്കി എന്നിട്ട് പിന്നെ സിറിയയിലേക്ക് കടത്തിയിട്ട് പിന്നെ അവിടെ പോയിട്ട് ചാവാൻ വേണ്ടി വിടുന്നു എന്നാണ്. പക്ഷെ അങ്ങനത്തെ ഒരു സംഭവം പോലും ഇന്ത്യയിൽ എവിടെയും തന്നെ നടക്കുന്നില്ല എന്നുള്ളതാണ് വസ്തുത. പിന്നെ ഈ ഫോട്ടോയിൽ കാണുന്നതാണ് ആ 6 സ്ത്രീകൾ കേരളത്തിൽ നിന്ന് പോയത്. അതിൽ നിങ്ങൾക്ക് കാണാം 3 സ്ത്രീകൾ പാരമ്പര്യമായിട്ട് മുസ്ലിങ്ങളാണ്, ബാക്കി 3 പേരും മതം മാറിയതാണ്. സോണിയ സെബാസ്റ്റ്യൻ, മെറിൻ ജേക്കബ്, പിന്നെ നിമിഷ ഫാത്തിമ. അപ്പൊ ഈ ഒരു നിമിഷ ഫാത്തിമനെയും പൊക്കിക്കൊണ്ടുവന്നിട്ടാണ് ഇവര് വലിയൊരു സിനിമ എന്നും പറഞ്ഞിട്ട് ഒരു വർഗീയ വിദ്വേഷം ഇന്ത്യയിൽ പരത്തിക്കൊണ്ടിരിക്കുന്നത്. ഇങ്ങനത്തെ ഒക്കെ സംഭവത്തിൽ പച്ച നുണകൾ പറഞ്ഞിട്ട് 3 പെൺകുട്ടികൾ പോയാൽ എന്ത്, 32,000 പോയാൽ എന്ത് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു അനാവശ്യ സിനിമ ഉണ്ടാക്കിയിട്ട് സമൂഹത്തിൽ വെറുപ്പ് സൃഷ്ടിക്കുന്നവരോട് എനിക്ക് പറയാനുള്ളത്, ഇതേപോലെ ഇന്ത്യയിൽ ഒരുപാട് സംഗതികൾ നടക്കുന്നുണ്ട്. അതൊക്കെ എടുത്തിട്ട് അതിലത്തെ ഓരോ 3 സംഭവങ്ങൾ എടുത്തിട്ട് സത്യത്തിൽ ഇന്ത്യയിൽ നടക്കുന്ന ഒരു സംഭവത്തിനെ പോലത്തെ 3 തെരഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ 100 കിട്ടും. അപ്പൊ അങ്ങനെ 3 വീതം തെരഞ്ഞു പോയാൽ പോലും അങ്ങനെ കിട്ടുകയാണെങ്കിൽ അതും വെച്ചിട്ട് വലിയ ഒരു സിനിമ ഞാനോ അല്ലെങ്കിൽ വേറെ ആരെങ്കിലും ഉണ്ടാക്കി കഴിഞ്ഞാൽ അത് ഈ സമൂഹം അംഗീകരിക്കോ എന്നതാണ് എനിക്ക് ചോദ്യം. അങ്ങനെയാണെങ്കിൽ ഇതാ കാശ്മീരിൽ തീവ്രവാദ സംഘടനകൾക്ക് ആയുധം എത്തിച്ച BJP നേതാവ് അറസ്റ്റിൽ. അതായത് തീവ്രവാദികളുമായിട്ട് BJP നല്ല ബന്ധമാണ് എന്നാണ് ഈ ഒരു വാർത്തയിൽ പറയുന്നത്. ഇതേപോലെ തന്നെയാണ് ഇപ്പോ 2 മുമ്പ് നമ്മളൊരു വാർത്ത കേട്ടത്, ഒരു DRDO ശാസ്ത്രജ്ഞൻ തന്നെ ഒരു കുൽക്കറി പറഞ്ഞ ഒരു ഒരു RSS അനുഭാവി മുപ്പര് പാകിസ്ഥാന് വേണ്ടിയിട്ടാണ് രഹസ്യ വിവരങ്ങൾ ചോർത്തി കൊടുത്തത്. അതേപോലെ തന്നെയാണ് നിരവധി RSS കാരനെ വരി വരിക്കാണ് പിടിക്കുന്നത്, ചൈനയ്ക്ക് രഹസ്യം കൈമാറി, പാകിസ്ഥാന് രഹസ്യം കൈമാറി എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പൊ അങ്ങനെയാണെങ്കിൽ എന്തുകൊണ്ടാണ് ഈ സിനിമാ നിർമ്മാതാക്കൾ ഇത് വെച്ചിട്ട് സത്യസന്ധമായ കണക്കുകൾ വെച്ചിട്ട് ഇന്ത്യയിലത്തെ മുഴുവൻ RSS തീവ്രവാദികളും ഇങ്ങനെയാണ് തീവ്രവാദി പ്രവർത്തനം നടത്തിയിട്ട് രാജ്യദ്രോഹം ചെയ്യുന്നത്, അതുകൊണ്ട് എല്ലാവരും സൂക്ഷിച്ചോളുക എന്ന് പറഞ്ഞിട്ട് എന്തുകൊണ്ടാണ് ഒരു സിനിമ ഉണ്ടാക്കാത്തത്? പിന്നെ അതേപോലെ തന്നെ ഇന്നലെ നിങ്ങൾ കണ്ടല്ലോ ഒരു വന്ദന പറഞ്ഞ ഒരു ഡോക്ടറിനെ ഒരു സന്ദീപ് എന്ന് പറയുന്ന ഒരു RSS അതിക്രൂരമായിട്ട് പട്ടാപ്പകല് ആശുപത്രിയിൽ കയറിയിട്ട് കുത്തി കുത്തി കൊന്നു എല്ലാവരുടെ കൺമുമ്പിൽ വെച്ചിട്ട്, അതിക്രൂരമായ ഒരു സംഭവം. ഇതെങ്ങാനും ആളുകൾ പറയുന്നത് ഈ സന്ദീപിന്റെ സ്ഥലത്ത് സുബൈർ എന്നായിരുന്നെങ്കിൽ വേറൊരു രീതിയിലാണ് ഈ സമൂഹം ഇത് അംഗീകരിക്കുക, ഉൾക്കൊള്ളുക എന്നാണ് പറയുന്നത്. കാരണം ഇപ്പൊ എല്ലാം ഉറങ്ങിക്കിടക്കുന്ന, ചിതൽ പിടിച്ചു കിടക്കുന്ന അല്ലെങ്കിൽ തുരുമ്പ് പിടിച്ചു കിടക്കുന്ന ഒരുപാട് സംഘടനകളൊക്കെ ഉണർന്ന് പ്രവർത്തിക്കാൻ തുടങ്ങിയിട്ടുണ്ടാവും. ഇതെന്താണ് ഈ മതം ഇങ്ങനെ, സുബൈറാണെങ്കിലത്തെ കാര്യം പറയണേ, ഇതെന്താണ് ഈ മതം ഇങ്ങനെ, ഇവരുടെ സോഫ്റ്റ്വെയർ എന്താണ് ശരിയല്ലാത്തത്, ഇവരുടെ മതമാണ് പ്രശ്നം, ഇവരുടെ ഗ്രന്ഥമാണ് പ്രശ്നം, ഇവരുടെ പ്രവാചകനാണ് പ്രശ്നം, ഇവരുടെ അള്ളാഹുവാണ് പ്രശ്നം എന്നൊക്കെ പറഞ്ഞിട്ട് പ്രാകൃത ഗോത്രമതത്തിന്റെ 16-ാം നൂറ്റാണ്ടിലത്തെ ഗോത്രീയമായ മതം എന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പോ ചെണ്ടടുത്ത് ഇറങ്ങിയിട്ടുണ്ടോ? പക്ഷെ ഇവിടെ സന്ദീപ് RSS എന്ന് കണ്ടതോട് കൂടിയിട്ട് എല്ലാവർക്കും മൗനമാണ്. അതാണ് ഇവിടുത്തെ പ്രത്യേകത. നിങ്ങൾക്കറിയാലോ ഈ ഒരു സംഭവം, അതായത് ഒരു വിദ്യാർത്ഥിനിനെ കോളേജിൽ വെച്ചിട്ട് അതേ കോളേജിലത്തെ മറ്റൊരു വിദ്യാർത്ഥി, ഒക്കെ ഹിന്ദുക്കളാണ് ഒക്കെ ഹിന്ദു നാമാണ്, ഈ ഒരു പെൺകുട്ടിയുടെ കഴുത്ത് അറുത്തം കിട്ടിയെടുത്തു, അറുത്ത് രണ്ടാക്കിയിട്ടുണ്ട് എടുത്തു. ഒരു പ്രശ്നവും ആർക്കുണ്ടായില്ല, ഒരു മതവും കടന്നു വന്നില്ല. ആ സമയത്ത് മതമൊന്നുമില്ല, ഒന്നുമില്ല, ആത്മീയതയില്ല, ഒരു പ്രശ്നവുമില്ല. അങ്ങനത്തെ ഒരു സംഭവം അതാകെ കൂടി 1 ആരെങ്കിലും ചർച്ച ചെയ്താൽ ചെയ്തില്ലെങ്കിൽ അതുമില്ല. ആ സമയത്ത് സോഫ്റ്റ്വെയർ ഒന്നും പുറത്തിറങ്ങിയില്ല. അതിനുശേഷം ഒരു പാമ്പിനെ കൊണ്ട് കൊത്തിച്ചു കൊന്നു ഒരു ഹിന്ദു പെൺകുട്ടിനെ, അതും ഒരു RSS കേട്ടത് ഒരു സംഖ്യയാണ്. അങ്ങനെ ഒരു ഹിന്ദു പെൺകുട്ടിനെ പാമ്പിനെ കൊണ്ട് കൊത്തിച്ചു കൊന്നു വളരെ വിദഗ്ധമായിട്ട്. ഈ ഒരു സംഗതിയുടെ സമയത്തും ചർച്ചകൾ ഉണ്ടായില്ല, സോഫ്റ്റ്വെയർ ഇറങ്ങി വന്നില്ല, മതം ഗ്രന്ഥം ഒന്നും ഉണ്ടായില്ല, അതങ്ങനെ കടന്നുപോയി. പിന്നെ അതിനുശേഷം ഇപ്പോൾ ഒരു 4-5 മുമ്പ് നടന്ന ഒരു സംഭവം, ആതിര എന്നാണ് ഈ സ്ത്രീയുടെ പേര്, അഖിൽ എന്നാണ് മറ്റവന്റെ പേര്. വളരെ അതിക്രൂരമായിട്ടൊരു കാട്ടിൽ കൊണ്ടുപോയിട്ട് കൊന്നിട്ട് ആ സ്ത്രീയുടെ ചങ്കിൽ കയറി നിന്ന് ചവിട്ടി ചവിട്ടിയിട്ടാണ് ഇത് ചത്തുപോയിക്കണോന്ന് ഉറപ്പുവരുത്തത് ഈ ഒരാള്. അപ്പൊ ആ സമയത്തും സോഫ്റ്റ്വെയറും ഉണ്ടായില്ല, മതം ഗ്രന്ഥമൊന്നും ഉണ്ടായില്ല, പക്ഷെ ആ ഒരു ചർച്ച പോലും ഉണ്ടായില്ല. ആരും തന്നെ സോഫ്റ്റ്വെയർ ആയിട്ടോ ഇതിന്റെ പിന്നണിയിൽ പ്രവർത്തിച്ച മനസ്ഥിതി എന്താണ്, കാഴ്ചപ്പാട് എന്താണ് പറഞ്ഞ ആരും വന്നതുമില്ല. പിന്നെ അതിന്റെ അടുത്താണ് ഇത് ഒരു ഹിന്ദു പെൺകുട്ടി വിഷം വെച്ചു കൊന്നു ഒരുത്തനെ, അതൊരു ക്രിസ്ത്യാനിയാണെന്ന് പറയുന്നു, എന്നിട്ട് യാതൊരു ഉളുപ്പുമില്ലാതെ പോലീസുകാരുമായിട്ട് കൊഞ്ചി കൊഴഞ്ഞ് നടക്കുകയും ചെയ്തു. അപ്പൊ ഞാൻ ഈ സംഭവങ്ങളൊക്കെ എടുത്തിട്ട് ഞാൻ പറയുകയാണ്, 32,000 ഹിന്ദു പെൺകുട്ടികളെ RSS സംഘികളും അല്ലാത്തവരൊക്കെ കൊന്നൊടുക്കുന്നു, അതുകൊണ്ട് തന്നെ ഇന്ത്യയില് വളരെ ഭീഷണിയാണ് ഈ ഒരു മതം, ഈ ഗ്രന്ഥം എന്നൊക്കെ പറഞ്ഞിട്ട്, ഹിന്ദു മതം എന്നൊക്കെ പറഞ്ഞിട്ട് ഞാനവിടെ ഒച്ചമ്പളം കൂട്ടിയാല് നിങ്ങൾ ആരെങ്കിലും അംഗീകരിക്കോ?
എന്തിന് മുസ്ലിങ്ങൾ പോലും അംഗീകരിക്കൂല. കാരണം വെച്ചാൽ ഈ സംഭവങ്ങളൊന്നും മതവുമായിട്ട് യാതൊരു ബന്ധമില്ല എന്ന് മുസ്ലിങ്ങൾ തന്നെ പറയും. പക്ഷെ നേരെ തിരിച്ചാവുമ്പോൾ ഒരു മുസ്ലിമിന്റെ ഒരു പേര് കിട്ടുമ്പോൾ അപ്പൊ പിന്നെ ആരും പറയില്ല ഇത് മതത്തിന് ബന്ധം ഇല്ല എന്നാരും പറയില്ല. അപ്പൊ ആ സമയത്ത് എല്ലാവരും പറയാം മതത്തിന് ബന്ധമുണ്ട്, കാരണം ഒരു മുസ്ലിം എന്ന് പറയുന്നത് മതവുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നതാണ്, മതമാണ് അവന്റെ തലയിലുള്ളത് എന്നൊക്കെ പറയും. പക്ഷെ ഇവിടെ അതൊന്നും പറയില്ല. കാരണം എന്താണ്, ഇതൊക്കെ നിരീശ്വരവാദികളാണ്, മതം ഇല്ല. പിന്നെ പൊട്ടൊക്കെ തൊട്ടത് തമാശക്ക് വേണ്ടിയിട്ടാണ്. പിന്നെ ലവ് ജിഹാദ് പറഞ്ഞ് കരയുന്നുണ്ടല്ലോ. അങ്ങനെയാണെങ്കിൽ ഇപ്പൊ ഈ രണ്ട് ലവ് ജിഹാദ്, ഒന്ന് അക്ബർ അലി മുപ്പര് മുസ്ലിം ആയിരുന്നപ്പോഴാണ് ഒരു ക്രിസ്ത്യാനിനെ അടിച്ചു മാറ്റിയത്, അതുപോലെ തന്നെ പി സി ജോർജ് മുപ്പര് മകൻ കെട്ടിയത് ഒരു ഹിന്ദു സ്ത്രീനെയാണ്, ജഗതിയുടെ മകളിനെ, എന്നിട്ട് മതം മാറ്റി. അതരസം, മതം മാറ്റാതെ വിട്ടിട്ടില്ല, നിർബന്ധിച്ച് മതം മാറ്റി. അത് ഈ പി സി ജോർജിന്റെ മേൽനോട്ടത്തിൽ തന്നെയാണ് മതം മാറ്റിയത്. അപ്പൊ അങ്ങനെ മതം മാറ്റിയപ്പോ, ഇവരൊക്കെ മതം മാറ്റിയപ്പോ, അതൊന്നും ലവ് ജിഹാദ് അല്ല, ഉന്നതമായ സംഭവങ്ങളാണ്. അപ്പൊ ഞാൻ ഇങ്ങനത്തെ ഒരു മൂന്നാല് സംഭവങ്ങൾ കൂട്ടിയിട്ട് ഞാൻ പറയുന്നത്, ഇവിടെ ഒന്നാം തരമായിട്ട് ഹിന്ദു പെൺകുട്ടികളെ ടാർഗറ്റ് ചെയ്തുകൊണ്ട് ക്രിസ്ത്യാനികൾ പ്രവർത്തിക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ടൊരു 32,000 ക്രിസ്ത്യാനികൾ ഇതുപോലെ ഹിന്ദു പെൺകുട്ടികളെ മതം മാറ്റി എന്നൊക്കെ പറഞ്ഞാൽ എന്തായിരിക്കും സ്ഥിതി? ഇതുപോലത്തെ ഒരു കേസ് തിരഞ്ഞറിഞ്ഞാൽ ഒരുപാട് കേസുകൾ കിട്ടും, മനസ്സിലില്ലേ? അപ്പൊ അങ്ങനത്തെ അതൊക്കെ വെച്ചിട്ട് ഞാനൊരു സിനിമ ഉണ്ടാക്കിയാൽ എന്തായിരിക്കും സ്ഥിതി? ഈ ഇന്ത്യയിൽ ഇത് തന്നെയാണ് സംഭവിക്കുന്നത് പറഞ്ഞാൽ ആരും തന്നെ അംഗീകരിച്ച് തരില്ല. പിന്നെ മറ്റൊന്ന്, പൂജക്കിയുടെ ബലാത്സംഗത്തിന് ശ്രമം, മന്ത്രവാദിയുടെ ജനനേന്ദ്രിയം അറുത്ത് യുവതി. അപ്പൊ പൂജക്കിയുടെ മന്ത്രവാദി എന്ന് പറയുമ്പോൾ സത്യത്തിൽ ഇതൊരു സന്യാസി വേഷം കെട്ടിയ ഒരാളാണ്. ഇതേപോലത്തെ ഒരു സംഭവം നമ്മൾ കേരളത്തിലും കണ്ടു, ഒരു സന്യാസി വേഷം കെട്ടിയ ഒരാൾ ഒരു പെണ്ണിനെ പിടിപ്പിക്കാൻ നോക്കിയപ്പോൾ ലിംഗം ചെത്തിയെടുത്ത സംഭവം നമ്മൾ കേരളക്കാരെ കണ്ടതാണല്ലോ. ഇതുപോലത്തെ ഒരു രണ്ടു മൂന്ന് സംഭവം കൂട്ടിയിട്ട് ഞാൻ പറയാണ്, ഇന്ത്യയിലെ മുഴുവൻ സന്യാസിമാരും സ്വാമിമാരും ഈ ഹിന്ദു പെൺകുട്ടികളെ എങ്ങനെ പീഡിപ്പിക്കാൻ ശ്രമിച്ചിട്ട് അവരുടെ ലിംഗമൊക്കെ മുറിച്ചെടുത്തു, 32,000 സ്വാമിമാരുടെ ലിംഗം മുറിച്ചെടുത്തു എന്നും പറഞ്ഞിട്ട് ഞാനൊരു സിനിമ ഇറക്കിയാലും നിങ്ങൾ സമ്മതിക്കോ? അപ്പൊ അതാണ് വ്യത്യാസം. എന്നാൽ മുസ്ലിങ്ങൾക്കെതിരെ ഇതുപോലത്തെ സിനിമ എടുത്താൽ എല്ലാവരും അംഗീകരിക്കും ചെയ്യും. പിന്നെ അതേപോലെ തന്നെ ഈ ആണും പെണ്ണും കേട്ട ട്രാൻസ്ജെൻഡർമാര്, ഈ ട്രാൻസ്ജെൻഡർമാർ ഇപ്പോൾ കഴിഞ്ഞ ഒരു 4-5 മാസത്തെ കേസ് എടുക്കുകയാണെങ്കിൽ കേരളത്തിൽ മാത്രം ഒരു 10-12 എണ്ണം ആത്മഹത്യ ചെയ്തു. കാരണം എന്താ അറിയോ, അവർ ഈ ജെൻഡർ മാറ്റാൻ വേണ്ടിയിട്ട് ഓപ്പറേഷൻ ചെയ്തു, സർജറി ചെയ്തിട്ട് കോംപ്ലിക്കേഷൻ ആയപ്പോൾ വേദന സഹിക്കാൻ വയ്യാതെയും അല്ലാത്തയും പല കാരണങ്ങൾ കൊണ്ട് ഇവരൊക്കെ ആത്മഹത്യ ചെയ്തു. അപ്പൊ ഞാൻ ഇതുപോലത്തെ ഒരു 3 കേസ് എടുത്തിട്ട് ഞാൻ പറയുകയാണ്, ഇന്ത്യ മുഴുവൻ എല്ലാ ട്രാൻസ്ജെൻഡർമാരും ഇങ്ങനെ ആത്മഹത്യ ചെയ്യുകയാണ്. 32,000 ട്രാൻസ്ജെൻഡർമാരാണ് അതിഭീകരമായ രീതിയിൽ ആത്മഹത്യ ചെയ്തത് എന്ന് പറഞ്ഞിട്ട് ഞാനൊരു സിനിമ എടുത്താല് ഇവിടെ ട്രാൻസ്ജെൻഡർമാരും മിണ്ടാതിരിക്കോ? അവരെല്ലാ ആണുങ്ങളും സാരി എടുത്തിട്ട് ഉറഞ്ഞു തുള്ളി എന്റെ നേരക്ക് വരൂലേ? അത് സമ്മതിക്കൂലല്ലോ. പക്ഷെ മുസ്ലിങ്ങൾക്കെതിരെ അനാവശ്യം നുണകൾ 32,000 പറഞ്ഞ ഒരു പ്രശ്നവുമില്ല. അതാണ് നമ്മൾ ആ വ്യത്യാസം മനസ്സിലാക്കേണ്ടത്. പിന്നെ ഇതാ മറ്റൊരു വാർത്ത, ഗുജറാത്തിൽ നിന്ന് മാത്രം 5 വർഷം കൊണ്ട് 41,000 സ്ത്രീകളെ കാണാതായി. അപ്പൊ ഞാൻ ഈ ഒരു സംഭവം എടുത്തിട്ട് ഇന്ത്യയിൽ മുഴുവൻ സ്ത്രീകളിനെ ഇങ്ങനെ അപ്രത്യക്ഷമാക്കാണ്, കൊല്ലാണ്, ബലാത്സംഗം ചെയ്യാണ്, തലവെട്ടിയെടുക്കുകയാണ്, അവരുടെ കിഡ്നി വിൽക്കുകയാണ്, അവരുടെ പുഴയിലൊക്കെ തള്ളുകയാണ് എന്ന് പറഞ്ഞ് ഭയങ്കര ഒരു സിനിമ എടുത്തു കഴിഞ്ഞാൽ 32,000 അല്ല 32 ലക്ഷം സ്ത്രീകളെ എങ്ങനെ ചെയ്യുമെന്ന് പറഞ്ഞു ആ സിനിമ എടുക്കാൻ വകുപ്പുണ്ട് കേട്ടോ, നുണയല്ല. എന്നിട്ടൊരു സിനിമ എടുത്താൽ അതിവിടെ ഈ ഇന്ത്യയിൽ എവിടെയെങ്കിലും ഓടിക്കാൻ പറ്റുമോ? ഒരിക്കലും പറ്റൂല. അപ്പൊ പിന്നെ ടാക്സ് ഫ്രീ ഒന്നും ഉണ്ടാവില്ല, ഒരാളും അംഗീകരിക്കൂല, ഞങ്ങളുടെ ഇന്ത്യ അങ്ങനെയല്ല, ഇത് ഞങ്ങളുടെ ഇന്ത്യ അല്ല എന്നൊക്കെ പറഞ്ഞ് ഉറഞ്ഞു തുള്ളി വരും. പക്ഷെ ഇതൊക്കെ മോദി സർക്കാരിന്റെ റിപ്പോർട്ട് തന്നെയാണ്, ഇതൊക്കെ ഇതൊന്നും വീട്ടിൽ നിന്ന് കൊണ്ടുവരുന്നതല്ല. പിന്നെ ഒരു വാർത്തയും കൂടി, ഇത് ഇന്ത്യയിൽ നിന്നല്ല, ഇത് അമേരിക്കയിൽ നിന്നാണ്. എന്താണ് പറയുന്നത്, 2023 മാത്രം, അതായത് 2023 ഇപ്പൊ 5 മാസമായിട്ടുള്ളൂ, ഈ 5 മാസത്തിൽ 14,600 ആൾക്കാരാണ് അവിടുത്തെ വെടിവെപ്പിൽ കൊല്ലപ്പെട്ടത്. അവിടെ ഡെയിലി 2-3 വെടിവെപ്പ് ഉണ്ടാവും, സ്കൂളിൽ വെടിവെപ്പ്, ആശുപത്രിയിൽ വെടിവെപ്പ്, ക്ലബിൽ വെടിവെപ്പ്, പാർക്കിംഗ് ലോട്ടിൽ വെടിവെപ്പ് എന്നൊക്കെ പറഞ്ഞിട്ട് വെടിവെപ്പ് തന്നെയാണ് അവിടെ. അങ്ങനത്തെ വെടിവെപ്പ് എന്നാണ് അവർ പറയാം. കാരണം എന്താണ്, അതിൽ മുസ്ലിങ്ങൾ ഇന്ന് ഇല്ലാത്തത് കൊണ്ട് വെടിവെപ്പ്, മുസ്ലിങ്ങൾ ഉണ്ടെങ്കിൽ അപ്പൊ പിന്നെ തീവ്രവാദി പ്രവർത്തനം, അന്താരാഷ്ട്ര ബന്ധം എന്നൊക്കെ ഉണ്ടാവും. അപ്പൊ അങ്ങനെ വെടിവെപ്പില് 5 മാസം കൊണ്ട് 14,600 ആളുകൾ അമേരിക്കയിൽ മാത്രം മരിച്ചിരിക്കുകയാണ്. ഈ കേരളത്തിൽ ഏതെങ്കിലും ഒരു പത്രം ഇതിലത്തെ ഏതെങ്കിലും ഒരു കേസ് റിപ്പോർട്ട് ചെയ്തോ? ഇല്ല. അതേസമയം എവിടെയെങ്കിലും ദൂരെ വല്ല ദേശത്ത് ഒരു മുസ്ലിം എങ്ങാനും ഒരു പട്ടിനെ കൊന്നാല് അത് കേരളത്തിൽ ഭീകരമായൊരു വാർത്തയായിരിക്കും. എന്തുകൊണ്ടാണ് മുസ്ലിങ്ങൾ ഇങ്ങനെ ചെയ്യുന്നത്? ഇവരുടെ ഗ്രന്ഥം, ഇവരുടെ സോഫ്റ്റ്വെയർ പറഞ്ഞാലും കൂടി ചാടി ഇറങ്ങി വരും. ഇപ്പൊ കണ്ടില്ല, ഇതിലൊക്കെ ഫുള്ള് ക്രിസ്ത്യാനികളുടെ പേരും നിരീശ്വരവാദികളുടെ പേരും ട്രാൻസ്ജെൻഡർമാരുടെ പേരൊക്കെ ആയ കാരണം ഒരു പ്രശ്നമില്ല, ഗ്രന്ഥമില്ല, ഒന്നുമില്ല, അത് ജസ്റ്റ് വെടിവെപ്പ് മാത്രമാണ്. അപ്പൊ ഈ വിഷയമൊക്കെ വെച്ചിട്ട് വലിയ വലിയ സിനിമകളൊക്കെ ഉണ്ടാക്കുക, പക്ഷെ എന്താണ്, ആ സമയത്ത് അതാരും അംഗീകരിക്കൂല. അതേ സമയത്ത് നിങ്ങളൊരു സിനിമ ഉണ്ടാക്കി നോക്ക്, പട്ടിനെ വലിച്ചു കൊണ്ടുപോയി ഒരു മുസ്ലിം പേരുള്ളവൻ ഇഷ്ടം പോലെ
പബ്ലിസിറ്റി കിട്ടും, ടാക്സ് ഫ്രീ ആക്കും, ഇന്ത്യയിൽ പിന്നെ മുഴുവൻ ടാക്സ് ഫ്രീ ആയിരിക്കും, അതോടൊപ്പം തന്നെ നല്ല വൻ വിജയം നേടുകയും ചെയ്യും. ഇനി മറ്റൊരു സംഗതി കൂടി പറയാം, അതായത് നമ്മളിപ്പോ കഴിഞ്ഞ ഒരു 6 മാസത്തിന്റെ ഇടയിൽ 3 സംഭവങ്ങളാണ് വിമാനത്തിനുള്ളിൽ ഉണ്ടായത്. അതായത് വിമാനത്തിൽ ഇന്ത്യൻ വംശജർ, ഹിന്ദു നാമമുള്ളവർ സഹയാത്രികരുടെ മുഖത്തേക്ക് മൂത്രം ഒഴിച്ചു. 3 സംഭവമാണ് നമ്മൾ അറിഞ്ഞത്, 3 എണ്ണം. ആ 3 സംഭവം വെച്ചിട്ട് ഞാൻ പറയാണ്, ഇന്ത്യത്തെ മുഴുവൻ ഹിന്ദുക്കളും വിമാനത്തിൽ കയറി കഴിഞ്ഞാൽ സഹയാത്രികരുടെ മുഖത്ത് മൂത്രമൊഴിച്ചു കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് എനിക്കൊരു സിനിമ ഉണ്ടാക്കണം, 32,000 ഹിന്ദുക്കൾ ഒപ്പം യാത്ര ചെയ്യുന്ന ക്രിസ്ത്യാനികളുടെ മുഖത്തേക്ക് മൂത്രമൊഴിച്ചു, എനിക്കൊരു സിനിമ ഉണ്ടാക്കണം എന്നും പറഞ്ഞിട്ട് ഞാനൊരു സിനിമ ഉണ്ടാക്കി കഴിഞ്ഞാൽ ആ സിനിമയിൽ 32,000 ഹിന്ദുക്കൾ ക്രിസ്ത്യാനികൾ ക്രിസ്ത്യൻ സ്ത്രീകളുടെ മുഖത്തേക്ക് മൂത്രമൊഴിക്കുന്ന രംഗങ്ങൾ മാത്രം ഫിറ്റ് ചെയ്തിട്ട് ഞാനൊരു സിനിമ ഉണ്ടാക്കി കഴിഞ്ഞാല് അത് ആരെങ്കിലും അംഗീകരിക്കും? ഇത് ഇന്ത്യയെ അപമാനിക്കാനാണെന്ന് പറയില്ലേ? ഇന്ത്യയെ അപമാനിക്കാനാണ്, ഇന്ത്യയിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കാനാണ്, ഇന്ത്യത്തെ ഹിന്ദുക്കളെ താഴ്ത്തി കാണിക്കാനാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ആകെ പ്രശ്നമാവൂലേ? കേസുകൾ വരൂലേ? NIOD വരൂലേ? RSS-കാരും അല്ലാത്തകാരും കമ്മ്യൂണിസ്റ്റുകാരും എല്ലാവരും നിന്ന് ഉറഞ്ഞിട്ടുള്ളൂലേ? പക്ഷെ ഒന്നും ഇല്ലാത്തടത്തുനിന്ന്, 0 ആയിടത്തുനിന്ന് 32,000 സ്ത്രീകൾ കേരളത്തിൽ നിന്ന് മാത്രം പോയി എന്ന് പറഞ്ഞപ്പോ ആ സിനിമ ടാക്സ് ഫ്രീ ആക്കി, ആ സിനിമ വെച്ചിട്ട് വോട്ട് പിടിക്കുന്നു, ആ സിനിമക്കെതിരെ ആരെങ്കിലും സംസാരിച്ചാൽ അവരൊക്കെ തീവ്രവാദികളാണെന്ന് പറയുന്നു. ഇങ്ങനെയാണ് ഒരു പ്രത്യേക സ്ട്രക്ചർ കിടക്കുന്നത് ഇന്ത്യയുടെ. ഇനി ഇത് അതുകൊണ്ടൊന്നും വയറ് നിറയാത്തത് കൊണ്ടാണ് ഈ വാർത്ത നിങ്ങൾ ശ്രദ്ധിച്ചോ ഇല്ലേ എന്നറിയില്ല. ഇപ്പൊ നേരത്തെ ഞാൻ പറഞ്ഞല്ലോ, സന്ദീപ് എന്ന് പറഞ്ഞ ആള് വന്ദന പറഞ്ഞ ഡോക്ടറിനെ അതിക്രൂരമായി കൊന്നല്ലോ ഇന്നലെ. ആ ഒരു വാർത്ത ആദ്യത്തെ പ്രാവശ്യം ജനൻ TV പുറത്ത് വിട്ടപ്പോ ആ സന്ദീപിന്റെ പേര് എന്തട്ടെന്നറിയോ? ദൈ കാണുന്നത് തന്നെ, സുൽഫിക്കർ. അത്ര കൊന്ന് സുൽഫിക്കർ, സന്ദീപിനെ പിടിച്ച് സുൽഫിക്കർ ആക്കാൻ മാത്രം തൊലിക്കട്ടി ഈ ജനൻ TV-ക്കുണ്ട്. അപ്പൊ തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാം ഈ ജനൻ TV പോലത്തെ TV എത്ര വലിയ നുണയന്മാരാണ് എന്നുള്ള കാര്യം. മനസ്സിലില്ലേ? ഒരു ഒളിപ്പുമില്ല, എത്ര വലിയ നുണ പറയാനും. സന്ദീപിനെ പിടിച്ച് സുൽഫിക്കർ ആക്കി. ഇനി എന്താ ചെയ്യാൻ അറിയോ? ഇനി ഈ ഒരു വാർത്തയുടെ കട്ടിങ് കുറേ കാലം കഴിഞ്ഞാൽ എല്ലാവരും കാണിച്ചിട്ട് പറയും, അന്ന് ഒരു ഹിന്ദു ഡോക്ടറിനെ അതിക്രൂരമായിട്ടൊരു മുസ്ലിം അവന്റെ ഗ്രന്ഥം വായിച്ചിട്ട് കൊന്നിരുന്നു എന്ന് പറയും. അപ്പൊ പിന്നെ ആ സമയത്ത് തെളിവ് തേടിയിട്ട് ആരും പോകില്ലല്ലോ. പിന്നെ നമ്മുടെ മാതൃഭൂമിയിൽ വന്ന ഒരു വാർത്തയാണ്, പറഞ്ഞത് ഇങ്ങനെയാണ്, തലക്കെട്ടിൽ എന്തിനാ മാതൃഭൂമി മലപ്പുറം എന്ന് കൊടുത്തത് എന്ന് ചോദിക്കുകയാണ്. മലപ്പുറം സ്വദേശി അടക്കം തട്ടിപ്പ് സംഘം റിമാൻഡിൽ എന്ന് പറയാണ്. ഒരാളുടെ പേര് R. സൂര്യ, മറ്റാളുടെ പേര് ഷുഹൈബ്, മറ്റൊരാളുടെ പേര് ജിത്തു, മറ്റൊരാളുടെ പേര് ഇർഷാദ്. പറയുന്നത് ഇങ്ങനെയാണ്, തലക്കെട്ടിൽ എന്തിനാ മാതൃഭൂമി മലപ്പുറം എന്ന് കൊടുത്തത് എന്ന് ചോദിക്കുന്ന നിഷ്കളങ്കരോടാണ്. പിടിച്ചത് ചെന്നൈയിൽ നിന്നാവാം, സൂര്യ ബാംഗ്ലൂരിലെ വ്യവസായി ആയിരിക്കാം, ഷുഹൈബ് തൃശൂരിൽ നിന്നും, ജിത്തു നായർ വൈക്കത്ത് നിന്നും ആണെങ്കിലും അവസാനത്തെ ഫോട്ടോയിലെ ഇർഷാദ് മൂപ്പര് മലപ്പുറത്ത് നിന്നാണല്ലോ, അത് പോരെ എന്നാണ് ചോദിക്കുന്നത്. മനസ്സിലല്ലേ? ഈ രൂപത്തിലാണ് എല്ലാ വാർത്താ ചാനലുകളും ബയാസായിരിക്കുന്നത്. മുസ്ലിങ്ങൾക്കെതിരെ ഞങ്ങൾ എന്തും പറയും, ഞങ്ങളെ തടയാൻ ആരുമില്ല എന്നതാണ് അവർ പറയാതെ പറയുന്നത്. അപ്പൊ ഈ വക സംഭവ വികാസങ്ങളൊക്കെ കണ്ടിട്ട് ഒരു ദ ഫാൻ ഓഫ് ഹൈ ഫ്ലയേഴ്സ് പറഞ്ഞിട്ടുള്ള എന്റെ ഒരു പ്രേക്ഷകനിട്ടൊരു ചെറിയൊരു പോസ്റ്റാണ് പറയുന്നത്. ഇങ്ങനെയാണ്, കൊലയാളി സന്ദീപിന് പകരം വല്ല സുബൈറോ ഹസ്സനോ ആയിരുന്നെങ്കിൽ ഇന്ത്യയിലെ ഹോസ്പിറ്റലുകളിൽ ചികിത്സയിൽ കഴിയുന്ന മാപ്പിളമാരായ മുഴുവൻ രോഗികളെയും ബെഡോടുകൂടി വലിച്ചെറിഞ്ഞ് പുറത്തേക്കിട്ടേനെ, എന്നിട്ട് മാപ്പിളമാർക്ക് ആജീവനാന്ത ചികിത്സാ വിലക്കും പ്രഖ്യാപിച്ചേനെ, അതിനു പുറമെ എല്ലാ മാപ്പിളമാരോടും പാകിസ്ഥാനിലേക്ക് വിടാൻ പറഞ്ഞേനെ. മനസ്സിലല്ലേ? ആ സന്ദീപിന്റെ സ്ഥലത്ത് ഒരു മുസ്ലിം ആണെങ്കിൽ പിന്നെ ഒരൊറ്റ ആശുപത്രിയിലേക്കും ഒരു മുസ്ലിമിനെയും കയറ്റില്ല എന്ന് മാത്രമല്ല, ഈ വാർത്ത ഇപ്പൊ ഇന്ത്യ മുഴുവൻ എത്തിയിട്ടുണ്ടാവും, പിന്നെ അതിനെ കുറിച്ചൊരു സിനിമയും ഇറങ്ങും. എന്തുകൊണ്ടാണ് 32,000 മുസ്ലിങ്ങൾ ഹിന്ദു പെൺകുട്ടികളെ ഇങ്ങനെ മൃഗീയമായിട്ട് കൊന്നൊടുക്കുന്നത് ആശുപത്രിയുടെ ഉള്ളിലിട്ടിട്ട് എന്ന് പറഞ്ഞൊരു സിനിമയും വരും, അതിന് ടാക്സ് ഫ്രീ ആക്കുകയും ചെയ്യും. ഇനി എനിക്ക് കാണിക്കാനുള്ളത് കുറെ കുലസ്ത്രീകൾ, ഒരു 4-5 കുലസ്ത്രീകൾ ഇറങ്ങിയിട്ടുണ്ട് കേരളത്തില്. ഈ യോഗ കേന്ദ്രത്തിൽ നിന്ന് ഇറങ്ങിയ ഒരു 4-5 സ്ത്രീകളാണ്, വെറും വായ തുറന്ന പച്ച നുണയാണ് പറയുന്നത്. അത് തന്നെ തെളിയിക്കാണ് അവരുടെ മതത്തിൽ എത്ര കണ്ട് ധാർമ്മികതയും സത്യസന്ധതയും ഉണ്ട് എന്നുള്ള കാര്യം. അതുകൊണ്ടാണല്ലോ ഇത്രയും നുണകളൊക്കെ പറഞ്ഞു നടക്കുന്നത്. പക്ഷെ ഞാൻ ആ വിഷയം ഈ വീഡിയോയിലല്ല, അടുത്ത വീഡിയോയിൽ ഞാൻ കൃത്യമായിട്ട് വിശദമായിട്ട് നിങ്ങളുടെ മുന്നിൽ പ്രസന്റ് ചെയ്യുന്നതായിരിക്കും. അപ്പൊ ആ കുലസ്ത്രീയുടെ ചെറിയൊരു വാക്ക് കേട്ടിട്ട് ഈ വീഡിയോ നമുക്ക് അവസാനിപ്പിക്കാം. പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ്, ഇത് തെളിയിക്കപ്പെട്ടിട്ടുള്ളതാണ്, ലവ് ട്രാപ്പ് ജിഹാദിലൂടെ മതം മാറ്റപ്പെടുകയും തീവ്രവാദ ഗ്രൂപ്പുകളിലേക്ക് റിക്രൂട്ട്മെന്റ് ചെയ്യപ്പെട്ടിട്ടുള്ളത് നമ്മൾ അറിയുന്ന കാര്യമാണ്. അതുപോലെ തന്നെ എത്രയോ ആത്മഹത്യാ കേസുകൾ വരെ കാണാതെ പോയിട്ടുള്ള, ഇതുവരെ എവിടെയാണ് എന്നുള്ളത് പോലും അറിയാതെ ഇരിക്കുന്ന സാഹചര്യവും ഉണ്ടല്ലോ. കണ്ടില്ലേ, ഈ രൂപത്തിൽ ഇവര് പച്ച കള്ളങ്ങൾ സമൂഹത്തിൽ പറഞ്ഞുകൊണ്ടേ നടക്കുകയാണ്. ഇവർക്ക് തളർച്ചയില്ല,
എത്ര നുള പറഞ്ഞാലും ഇവർ തളരില്ല. കാരണം എന്താണ്, ഇവർക്ക് നന്നായിട്ട് ഫണ്ടിങ് കിട്ടുന്നുണ്ട്. നടന്ന് പറഞ്ഞോ ഞങ്ങൾ ഇഷ്ടം പോലെ പൈസ തരാമെന്ന് പറഞ്ഞ കാരണം ഈ അഞ്ച് കുലസ്ത്രീകളും യാതൊരു ഉളുപ്പുമില്ലാതെ യാതൊരു ദൈവഭയവും ഇല്ലാതെ, പിന്നെ ദൈവഭയം ഇല്ലല്ലോ, ദൈവത്തിനെ ഭയക്കാൻ പാടില്ല എന്നാണ് ഇവർ എല്ലായിടത്തും പറഞ്ഞു നടക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ എത്ര നുള വേണമെങ്കിലും ഇവർക്ക് പറയാം. അതാണ് ഇപ്പൊ ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇത് കൃത്യമായിട്ട് സ്ക്രിപ്റ്റ് ചെയ്ത് ജനങ്ങളെ കൂടുതൽ തെറ്റിദ്ധരിപ്പിക്കാനാണ് ഇവർ വന്നിട്ടുള്ളത്. അത് ഞാൻ വിശദമായിട്ട് അടുത്ത വീഡിയോയിൽ ചെയ്യുന്നതായിരിക്കും. അപ്പൊ ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ബൈ.